യുവർ ചാനൽ ടെക്നോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ അടിപൊളി സെഡോൺ മിനിയേച്ചറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായി തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലെ ബെല്ലിലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഗൈസ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. മാക്സിമം എല്ലാ മച്ചന്മാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെഡോൺ മിനിയേച്ചർ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സെഡോൺ മിനിയേച്ചറാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഇതിൻ്റെ ബോഡി ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഉപയോഗിച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നോക്കി, ഈ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കി തന്നെ അറിയാൻ കഴിയും ഫുൾ കാർഡ്ബോർഡ് പീസാണ് ഗൈസ്. ഓക്കെ, മുഴുവനായിട്ട് നമ്മൾ കാർഡ്ബോർഡ് പീസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മിററൊക്കെ നമ്മൾ തെർമോകോൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു മിറർ പോർഷനൊക്കെ. ഓക്കെ, പിന്നെ നമ്മുടെ ടോപ്പ് ലൈറ്റ്, നമ്മുടെ ഈ ടോപ്പ് ലൈറ്റും തെർമോകോൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് ലൈറ്റ് സെറ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വന്നാലും ഒരുപാട് ലൈറ്റ് സെറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് സെറ്റിങ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ സെഡോൺ മിനിയേച്ചർ പാർട്ട് ടുവിലായിരിക്കും ആ ഒരു ലൈറ്റ് സെറ്റിംഗ് എല്ലാം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക, എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പിന്നെ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പെയിൻറ് വർക്കൊക്കെ ഇനി ചെയ്യാനുണ്ട്. അപ്പം ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിനൊക്കെ നമ്മൾ മാക്സിമം സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാബിനും കാര്യങ്ങളൊക്കെ മാക്സിമം സെറ്റ് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഡോറ് ഓപ്പൺ ആക്കാനൊക്കെ കഴിയുന്ന ഒരു ഡോറാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാർഡ്ബോർഡും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഗിഫ്റ്റ് പേപ്പറൊക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ആ ഒരു സീറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് നമ്മുടെ സബ് ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ചെറുതായിട്ട് കാണാൻ കഴിയും ആ ഒരു സബ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് വർക്കിൻ്റെ ആ ഒരു പാർട്ടിലായിരിക്കും അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, പിന്നെ മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ ടയറും നമ്മൾ കാർഡ്ബോർഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടയറിൻ്റെ റിമ്മ് നമ്മളൊരു ടോയിൽ നിന്ന് പഴയൊരു ടോയിൽ നിന്ന് എടുത്താണ് നമ്മൾ ഈ റിമ്മ്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബാക്ക് പോർഷനിൽ മാക്സിമം ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ലൈറ്റ് വർക്ക് കുറച്ചും കൂടി ഉണ്ട്, അതാണ് നമ്മൾ രണ്ടാമതൊരു പാർട്ടായിട്ട് ലൈറ്റ് വർക്കിംഗ് ഇടാന്ന് പറയുന്നത്. ലൈറ്റ് വർക്കിംഗ് ഇനി കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ലാഡറൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈർക്കിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ലാഡറൊക്കെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈർക്കിൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ മൊത്തത്തിൽ നമ്മുടെ ഇനാമൽ പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ പെയിൻറ് വർക്കിങ് ഡിസൈൻ വർക്കും പെയിൻറ് വർക്കൊക്കെ ഇനി ഒരുപാടുണ്ട്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് OHP ഷീറ്റാണ്. ഇവിടെ നമ്മൾ ഗ്ലാസ്സായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, OHP ഷീറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ്സിന് പകരം. പിന്നെ അതിൻ്റെ അകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ക്ലോത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് കുറച്ച് ക്ലോത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗവും OHP ഷീറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഫ്രണ്ട് ഗ്ലാസ്സും. ഓക്കെ, ആ ഒരു കർവിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എൻജിൻ കവറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബമ്പറൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്.
ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ വേറെ ഇനി കുറച്ച് പെയിന്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിന്റ് നമ്മൾ ചെയ്യണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, സ്റ്റെപ്പിൽ പെയിന്റ് ചെയ്യണമെന്നുള്ള ഒരു ഉറപ്പായിട്ടില്ല, ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സ്റ്റെപ്പിൽ നമ്മൾ പെയിന്റ് ചെയ്യണമെന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യിക്കുക. നമ്മൾ ആ ഒരു കമൻ്റ് അനുസരിച്ചായിരിക്കും നമ്മളിതിൽ പെയിന്റ് ചെയ്യണോ വേണ്ടേന്നൊന്ന് ആലോചിക്കുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പിൽ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എൽ ഇ ഡിസ് ഒക്കെ മാക്സിമം നമ്മൾ വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ പിന്നെ ഫ്ലോർ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു സിൽവർ പേപ്പർ നമ്മൾ നോക്കിയതാണ്, പക്ഷെ നമുക്കത് അവൈലബിൾ ആയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോറിൽ പിന്നെ ഒന്നും ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പാർട്ട് ടു ഇനി നമ്മൾ ഇതിൻ്റെ പിറക്കെ വരും ഗൈസ്. അപ്പം ആ ഒരു വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ല കൂട്ടുകാർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബെല്ലേക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ അടുത്ത വീഡിയോ